നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. യുപിയിൽ യോഗി ആദിത്യനാഥ് നേരിടുന്ന വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധത, ബി ജെ പിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല, ഇപ്പോഴത്തെ മുഖം മിനുക്കാൻ എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുമ്പോൾ ബീഹാറിലും അതേ രീതിയിലുള്ള സ്വരമാണ്. ഐക്യജനതാദളിൽ ജെ ഡി യു നേതാക്കൾ നിതീഷ് കുമാറിനെതിരെ തിരിയുകയാണ്. നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്നാണ് ജെ ഡി യു എം എൽ എ മാർ പറയുന്നത്. പക്ഷേ ഈ മുന്നണി മാറണം, മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. ബി ജെ പിക്ക് ഇവിടെ ഹൈപ്പ് ഉണ്ടാകുകയില്ല. മഹാസഖ്യത്തിന്, മഹാഗഡ്ബന്ധൻ സഖ്യത്തിനായിരിക്കും മുൻതൂക്കം. ആർ ജെ ഡിയുടെ ഇക്വേഷനിലേക്ക് അണിചേരൂ, നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾക്കേ ഇനി രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജെ ഡി യു അംഗങ്ങൾ നിതീഷ് കുമാറിനോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എൽ ജെ പിയും ജെ ഡി യുവും ഒരേ തോണിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ചിരാഗ് പാസ്വാൻ ചിരകാല വൈരിയാണ് എന്നത് വ്യക്തമാണെന്നും അദ്ദേഹവുമായി ഒരു ഡീലിലേക്ക് പോകേണ്ട കാര്യമില്ല. ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ബി ജെ പി സഖ്യവുമായി മുന്നോട്ട് പോവുകയാണ്. ജെ ഡി യുവിനെ അവർ സുഹൃത്തായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഭരണം നിലനിർത്താൻ താൽക്കാലികമായി ജെ ഡി യു സഹായം നേടിയെടുത്തു എന്നുള്ളത് മാത്രമാണ്. വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് ജെ ഡി യു എന്നത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എത്ര പേർക്കറിയാം എന്നാണ് ജെ ഡി യു എം എൽ എ മാർ നിതീഷ് കുമാറിനോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കൂ, എന്നിട്ട് നരേന്ദ്രമോദിയോട് എതിർത്ത് തന്നെ നിൽക്കൂ. നിങ്ങളുടെ ഭാവിക്ക് അത് തന്നെയാണ് നല്ലത്, ബീഹാറിൻ്റെ ഭാവിക്കും. നിങ്ങളുടെ മുന്നേറ്റം എന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഊന്നി നിൽക്കേണ്ടതാണ്. സംഘപരിവാറിന് അടിമപ്പെടേണ്ടതല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിനെ ശക്തമായി താക്കീതും അതുപോലെ ശാസനവും നൽകി ജെ ഡി യുവിലെ തന്നെ മുതിർന്ന നിയമസഭാ അംഗങ്ങളിൽ പലരും അദ്ദേഹത്തിനെതിരെ ശക്തമായി വിയോജിപ്പ് പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി ജെ ഡി യുവിൻ്റെ ദേശീയ മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പ ദിവസങ്ങൾക്കകം നടക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടി വന്നിരിക്കുന്നു. എൻ ഡി എ പാളയത്തിൽ നിന്നും വിട്ടൊഴിയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദിക്ക് മൂന്നാം ഭരണം സുഗമമാക്കേണ്ട കാര്യമില്ല. ജെ ഡി യുവിനെ ബി ജെ പി കാര്യമായി പരിഗണിച്ചില്ല. അവർക്ക് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലായിരുന്നില്ല പരിഗണിക്കേണ്ടിയിരുന്നത്. സഖ്യകക്ഷികളിൽ എല്ലാവർക്കും ക്യാബിനറ്റ് പദവി നൽകി. ബി ജെ പി ഇപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. വാസ്തവം അതല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ അവർ കാണിച്ച അഹംഭാവം തന്നെയാണ് അതേ ടോണിൽ, അതേ രീതിയിൽ, അതേ ഇക്വേഷനിൽ അവർ ഇപ്പോഴും കാണിക്കുന്നത്. അത് വെച്ചനുവദിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. 12 MP ഞങ്ങളുടെ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ രീതിയിലല്ല ഞങ്ങളെ പരിഗണിക്കേണ്ടിയിരുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് അവിടെ നിന്നും രാജിവെപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജെ ഡി യുവിൽ അല്ലെങ്കിൽ പിളർപ്പ് വരാം, അതിനുത്തരവാദി നിതീഷ് കുമാർ മാത്രമായിരിക്കുമെന്നും ഇത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഡീൽ നടത്തേണ്ട കാര്യം ഒരാവശ്യവും നിങ്ങൾക്കില്ല എന്നത് മനസ്സിലാക്കണമെന്നും നിതീഷ് കുമാറിന് താക്കീത് നൽകിയിരിക്കുന്നു.